ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരൻ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് തുടങ്ങുന്ന ടാർ മിക്സിംഗ് യൂണിറ്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. CPM അടക്കം പ്രതിഷേധം അറിയിച്ച് പരസ്യമായി രംഗത്തെത്തിയിട്ടും ഫലമില്ല. കൊല്ലം പത്തനംതിട്ട അതിർത്തി ഗ്രാമമായ ഏനാതിമംഗലത്തെ കിൻഫ്രാ ഫുഡ് പാർക്കിൽ ടാറിംഗ് യൂണിറ്റ് തുടങ്ങാൻ പിണറായി സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ ഒരു മലയോര പ്രദേശമാണ് ഏനാതിമംഗലം പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലെ കിൻഫ്രയുടെ ഭാഗത്താണ് ഇപ്പോൾ ധനമന്ത്രി ബാലഗോപാലിൻ്റെ സഹോദരനായ കലഞ്ഞൂർ മധുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ടാർ മിക്സിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോകുന്നത്. ഇവിടുത്തെ പരിസ്ഥിതിക്കും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഓരോ വീട്ടുകാർക്കും വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നതാണ് ഈ സ്ഥാപനമെന്ന നിലയിൽ ഈ പ്രദേശത്തെ ഒരു ജനകീയ സമരസമിതി രൂപം കൊണ്ടിട്ടുണ്ട്. ആ രീതിയിൽ ശക്തമായ എതിർപ്പാണ് ഇവിടെ ഉള്ളത്. ആ സമയത്ത് ഇതിൻ്റെ നിർമ്മാണം തുടരാനുള്ള ഇടപെടലുകളാണ് നടക്കുന്നത്. അത് ഉന്നത തലത്തിൽ വലിയ രീതിയിൽ നടക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എതിർക്കുകയാണ്. എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് ഈ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പം ഇത്രയും പേര് ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഇത് ഏനാതിമംഗലം പഞ്ചായത്ത് എന്ന് പറയുന്ന മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിസ്ഥിതി ഘടനയാകെ മറിച്ചു കൊണ്ട് ഒരു സ്ഥാപനം വരികയാണ്. ഇവിടുത്തെ മണ്ണിനും ജനങ്ങൾക്കും ഭീഷണിയായി. ഈ നാടിനെ ഒരു മരണക്കിണറായി മാറ്റുന്ന തരത്തിലേക്ക്, ഒരു രോഗികളായി മാറ്റുന്ന തരത്തിലേക്ക് ഒരു ടാർ മിക്സിംഗ് പ്ലാന്റ് ഈ ഫുഡ് പ്രോസസ്സിംഗ് സ്ഥാപനമായ കിൻഫ്രാ ഫുഡ് പാക്ക് ഇൻഡസ്ട്രീസിലേക്ക് കടന്നു വരുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും കൊച്ചു കുട്ടികൾക്കും അടക്കമുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഗവൺമെൻറ് ഇത് ഒന്നും അറിയാതെ ഇതിന് ഇത്തരം സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. അത് ഞങ്ങളുടെ മരണം വരെയും രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അതീതമായി ഈ സമരം, ഈ ഞങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നതും വരെയും ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പം നിങ്ങളുടെയൊക്കെ ഒരു ആശങ്ക എന്താണ് ഇത് തുടങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്? ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ തന്നെ ക്യാൻസർ രോഗികളെ, ശ്വാസകോശ സംബന്ധമായ രോഗികളെയൊക്കെ ഒട്ടനവധി ഉള്ള പ്രദേശമാണ്. ഈ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാലെ കൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ, ഇനിയും ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളും ശ്വാസകോശ സംബന്ധമായ രോഗികളും ഉണ്ടാകും. തന്നെയുമല്ല, പരിസര മലിനീകരണം ഒന്ന്, പിന്നെ കുടിവെള്ള സ്രോതസ്സിനെയൊക്കെ അതികഠിനമായി ബാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവിടെ വരുന്നത്. ഇതിവിടെ വരുന്നതിനോട് ഞങ്ങൾക്ക്, ജനങ്ങളായ എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യാതൊരു താല്പര്യവുമില്ല. ജനകീയ സമിതിയുടെ അംഗം എന്നുള്ള നിലയിൽ ഇതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും. സത്യത്തിൻ്റെ ഉടമ കലഞ്ഞൂർ മധുവിനും മറ്റ് സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ തുടങ്ങുമ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമാണോ, ഇല്ലെങ്കിൽ അത്തരത്തിൽ തുടങ്ങിക്കൂടായിരുന്നോ? അത് ഇത് അവർ പറയുന്നത് ഒരു സർക്കാർ സ്ഥാപനമാകുമ്പോൾ, സർക്കാരിൻ്റെ വകയായിട്ടുള്ള ഭൂമിയാകുമ്പോൾ ഇതിനകത്ത് ഒരുപാട് നൂലാമാലകളൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ ഇത് സ്ഥാപിച്ചു കൊണ്ടുപോകാം, മറ്റ് ഒരു വ്യക്തിയുടെ പ്രദേശമാകുമ്പോൾ അതിനകത്ത് ഒരുപാട് നൂലാമാലകളുണ്ട്. അതൊന്നും ഇല്ലാതെ കൊണ്ട് ഇതിവിടെ നടത്തി മുന്നോട്ട് പോകാമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. ഏതാണ്ട് 100 ഏക്കർ പരം വസ്തു കലഞ്ഞൂർ ഭാഗത്ത് ഇദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ പോയി അദ്ദേഹം ഇത് മാതൃക കാണിച്ചിട്ട് വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിവിടെ സമ്മതിക്കാം. ഇവിടുത്തെ ഈ സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? അതോടൊപ്പം ഇതിലെ മറ്റ് അഴിമതികളുടെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? നിലവിൽ ഇത് കിൻഫ്ര എന്ന് പറയുന്ന ഫുഡ് പ്രോസസ്സിംഗ് പാർക്കാണ്. അപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിൽ സ്വാഭാവികമായിട്ടും ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ അത്തരം ഒരു പദ്ധതിയുടെ ഇടയിലോട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈലി പൊല്യൂഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ റെഡ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വലിയ തോതിൽ പിന്നെ പരിസര മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും, 50 മീറ്ററിനുള്ളിൽ തന്നെ ജനവാസ മേഖലയാണ് ഒന്നാമത്തെ വിഷയം. രണ്ട്, ഇതൊരു ഭക്ഷ്യ സംസ്കരണ മേഖലയാണ്, ഇത് സെസ്സാണ്. മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു സെസ് ആയതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് സിംഗിൾ വിൻഡോയിലൂടെ ഇവിടെ പെട്ടെന്ന് ഈ പദ്ധതി കൊണ്ടുവരാനുള്ള ശ്രമം. അദ്ദേഹത്തിൻ്റെ പക്കൽ 120 ഏക്കറോളം ഭൂമി, വളരെ ഒഴിഞ്ഞ ജനവാസ മേഖല അല്ലാത്ത സ്ഥലം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ സമരം മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ പേരും ഒറ്റക്കെട്ടായിട്ട് ജനസമൂഹം ഈ വിഷയത്തിനെതിരാണ്. ഒന്ന്, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇത് ഫുഡ് ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പദ്ധതികൾ, കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന വലിയ കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവയെ ഉൾപ്പെടെ ബാധിക്കും. അതേപോലെ തൊട്ട് 50 മീറ്ററിനുള്ളിൽ തന്നെ വീടുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസിന് വിരുദ്ധമാണ്. ഇത് എങ്ങനെ ഇതിന് അനുമതി കിട്ടി എന്നുള്ളത് പരിശോധിക്കണം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ സമരം കൃത്യമായിട്ട്, ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന വരെ സമരം കൃത്യമായിട്ട് മുന്നോട്ട് പോകും. നിലവിൽ ഇന്നലെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് ഐക്യകണ്ഠേന ഈ ഇതിനെതിരെ പ്രമേയം പാസാക്കുകയും, ഇതിവിടെ പദ്ധതി പാടില്ല, കാരണം ഇതൊരു സെസ് ആയതുകൊണ്ട്, സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയതുകൊണ്ട് പഞ്ചായത്തിന് നിലവിൽ ഒരു പേപ്പറുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ പഞ്ചായത്ത് നിലവിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട്.
കണ്ട ഐക്യ കണ്ടേന ഈ പദ്ധതി ഇവിടെ വരരുത് എന്ന് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകൾക്കും പഞ്ചായത്ത് കത്തയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ സമരത്തിന്റെ ശക്തമായ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിന് ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിനും വരെ ഇപ്പോൾ സമരപ്പന്തൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ സമരം പ്രത്യക്ഷ സമരത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. വൈകിട്ട് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഇന്നലെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആരാധ്യനായിട്ടുള്ള KP ഉദയഭാനു ഈ സമരസ്ഥലം സന്ദർശിക്കുകയും ഇവിടുത്തെ പബ്ലിക്കിനോട് അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എല്ലാ പാർട്ടിയുടെയും BJP ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പാർട്ടിയുടെയും പ്രവർത്തകർ നേതാക്കന്മാർ ഇവിടെ പങ്കെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഒരു ഫുഡ് പാർക്ക് ഏനാദിമംഗലം പഞ്ചായത്തിൽ കിൻഫ്രയുടെ ഭാഗമായി നടക്കുന്നു. അതിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെ പരിസ്ഥിതിയെ വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കുന്ന തരത്തിൽ, അതോടൊക്കെ ഒപ്പം ഈ പ്രദേശത്തെ ഓരോ ജനങ്ങൾക്കും ഭീഷണിയാവുന്ന തരത്തിലുള്ള ഈ ഒരു ടാർ മിക്സിംഗ് യൂണിറ്റ് ഇവിടെ വേണ്ട എന്ന ശക്തമായ വാക്കുകൾ തന്നെയാണ് ഓരോ ഈ പ്രദേശവാസികളും പറയുന്നത്. അത് തീർത്തും ഇല്ലാതാക്കുന്നതുവരെയും ശക്തമായ സമരം തുടങ്ങാനാണ് ഇവരുടെ തീരുമാനവും.